എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. മിഷൻ സിഎസ്ഇബി 2024മായി ബന്ധപ്പെട്ട് ജനറൽ കോർപ്പറേഷന്റെ 10 സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പം സിഎസ്ഇബിയുടെ എക്സാംസിന് മാത്രമല്ല, കൂടാതെ നമ്മുടെ പിഎസ്സി നടത്തുന്ന കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ജനറൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഗോൾഡൻ യാൺ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി റിലേറ്റഡ് ടു. ഓപ്ഷൻ എ കോയർ ഫെഡ്, ഓപ്ഷൻ ബി കോയർ ബോർഡ്, ഓപ്ഷൻ സി ടൂർ ഫെഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഗോൾഡൻ യാൺ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ടേം താഴെ പറയുന്നതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കോയർ ഫെഡ് ആണ്. നമുക്കറിയാം കോയർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 27 ഒക്ടോബർ 1979. കോയർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ആലപ്പുഴയാണ്. നമ്മൾ കോയർ ഫെഡ് പഠിക്കുമ്പം ആ ഒപ്പം തന്നെ പഠിച്ചു പോകേണ്ട മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന കോയർ ബോർഡ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ എപ്പോഴും മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. സോ എപ്പോഴും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. കോയർ ഫെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ആലപ്പുഴ. കോയർ ബോർഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് കൊച്ചിൻ. അതുപോലെ തന്നെ ടൂർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2011. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം, തിരുവനന്തപുരത്താണ്. ഇനി കൊക്കോ പ്ലസ് കൊക്കോ ഫോർഡ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് കോയർ ഫെഡ്. കോയർ ഫെഡിൻ്റെ രണ്ട് പ്രോഡക്ട്സ് ആണ് ഈ പറയുന്ന കൊക്കോ പ്ലസും കൊക്കോ ഫോർഡ് എന്നും പറയുന്നത്. അപ്പോൾ ഗോൾഡൻ യാൺ ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി റിലേറ്റഡ് ടു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കോയർ ഫെഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റർ ഹൂ ഗോട്ട് റമൺ മക്സസെ അവാർഡ് ഇൻ ദ ഇയർ 1963. 1963 റമൺ മക്സസെ അവാർഡ് നേടിയ കോപ്പറേറ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വർഗീസ് കുര്യൻ, ഓപ്ഷൻ ബി ജി പി ഭാവ, ഓപ്ഷൻ സി ജെ പി വാബേസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വർഗീസ് കുര്യൻ ആണ്. ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന റമൺ മക്സസെ അവാർഡ് 1963 രണ്ട് കോപ്പറേറ്റേഴ്സാണ് കരസ്ഥമാക്കിയത്. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ശ്രീ വർഗീസ് കുര്യനും രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ശ്രീ ത്രിഭുവൻ ദാസ് പട്ടേലുമാണ്. ഇവർക്ക് ഇരുവർക്കും കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് കീഴെയാണ് ഈ പറയുന്ന അവാർഡ് കിട്ടിയത്. വർഗീസ് കുര്യൻ നമുക്കറിയാം ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ, അല്ലെങ്കിൽ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ശ്രീ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഐ ടു ഹാഡ് എ ഡ്രീം, എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകമാണ് അൺഫിനിഷ്ഡ് ഡ്രീം, പൂർത്തിയാകപ്പെടാത്ത സ്വപ്നം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡാഷ് ഈസ് ദ ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റഡ് ബൈ മിൽമ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1036/2023. ഓപ്ഷൻ എ റിഫ്രഷ്, ഓപ്ഷൻ ബി മാ, ഓപ്ഷൻ സി ഫ്രൂട്ടി, ഓപ്ഷൻ ഡി റിയൽ. മിൽമ മാർക്കറ്റ് ചെയ്യുന്ന ഫ്രൂട്ട് ജ്യൂസ് ഈ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ റിഫ്രഷ് ആണ്. റിഫ്രഷ് എന്ന ട്രേഡ് നെയിമിന് കീഴിലാണ് മിൽമ അവരുടെ ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്രകാരം മാർക്കറ്റ് ചെയ്യുന്ന ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഫ്ലേവർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ വരുന്നത് മാംഗോ ഫ്ലേവർ ആണെന്ന് ഓർക്കുക. മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം നമുക്കറിയാം 1980 ഏപ്രിലാണ് മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. മിൽമയ്ക്കൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, ആ ട്രെയിനിങ് സെൻറ്റർ വരുന്നത് തൃശ്ശൂരാണ്. കൂടാതെ ഇവർക്ക് രണ്ട് കാറ്റിൽ ഫീഡ് ഫാക്ടറീസ് ഉണ്ട്. അത് വരുന്നത് ആദ്യത്തേത് പട്ടണക്കാട് ആലപ്പുഴയും മറ്റൊന്ന് മലമ്പുഴ പാലക്കാടുമാണ്. മിൽമയുമായി റിലേറ്റ് ചെയ്ത് നോക്കുമ്പം രണ്ട് ഫേമസ് സ്ലോഗനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തേത് പാലിൻ്റെ മേന്മ നാടിൻ്റെ നന്മ, അതുപോലെ തന്നെ കേരളം കണി കണ്ടുണരുന്ന നന്മ. പാലിൻ്റെ മേന്മ നാടിൻ്റെ നന്മ, കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇനി ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ മിഷൻ ഓഫ് മിൽമ, മിൽമയുടെ മിഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് ഫാർമേഴ്സ് പ്രോസ്പെരിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഫാർമേഴ്സ് പ്രോസ്പെരിറ്റി ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ മിഷൻ ഓഫ് മിൽമ എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് ദ സ്ലോഗൻ ഓഫ്. ഓപ്ഷൻ എ അമൂൽ, ഓപ്ഷൻ ബി മിൽമ, ഓപ്ഷൻ സി മിൽക്ക് വിറ്റ, ഓപ്ഷൻ ഡി ഗയ. ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ലോഗൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ അമൂലാണ്.
അമൂൽ അഥവാ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1946 ഡിസംബർ 14-നാണ് ഫോം ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കൈര ഡിസ്ട്രിക്ട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്നായിരുന്നു അങ്ങനെ കൈര ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനൊരു മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനൊരു യൂണിയൻ വേണം എന്നൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ഇതിനു വേണ്ടി ഡെപ്യൂട്ട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ശ്രീ മൊറാർജി ദേശായി ഇനി ചോദിക്കുകയാണ് ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് അമൂൽ അല്ലെങ്കിൽ ഹൂ ഈസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് അമൂൽ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് ശ്രീ ത്രിഭുവൻ ദാസ് പട്ടേൽ ഇനി ചോദിക്കുകയാണ് ഹൂ ഈസ് ദ കോ ഫൗണ്ടർ ഓഫ് അമൂൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ദ ആൻസർ ഈസ് ശ്രീ വർഗീസ് കുര്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 5 ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് റിലേറ്റഡ് ടു ഓപ്ഷൻ എ നബാർഡ് ഓപ്ഷൻ ബി മത്സ്യഫെഡ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മത്സ്യഫെഡ് ആണ് എൻ സി ഡി സിയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോടുകൂടി മത്സ്യഫെഡ് റൺ ചെയ്യുന്ന പ്രോജക്റ്റാണ് ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മത്സ്യഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1984 മാർച്ച് 19-നാണ് മത്സ്യഫെഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ് മത്സ്യഫെഡ് അവർക്കൊരു പബ്ലിക്കേഷൻ ഉണ്ട് ആ പബ്ലിക്കേഷൻ്റെ പേര് വരുന്നത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്നതാണ് മത്സ്യഫെഡ് മത്സ്യ മത്സ്യ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് മത്സ്യഫെഡ് അതുപോലെ തന്നെ മത്സ്യഫെഡ് റിലേറ്റഡ് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തത് വനിതാ ബസ് ഈസ് എ ടേം റിലേറ്റഡ് ടു മത്സ്യഫെഡ് മത്സ്യഫെഡുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേമാണ് ഈ പറയുന്ന വനിതാ ബസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അന്തിപ്പച്ച ഈസ് എ ടേം റിലേറ്റഡ് ടു മത്സ്യഫെഡ് മത്സ്യഫെഡ് റിലേറ്റഡ് ഒരു ടേമാണ് അന്തിപ്പച്ച അന്തിപ്പച്ച എന്ന് പറയുന്നത് മത്സ്യഫെഡിൻ്റെ മൊബൈൽ ഫിഷ് മാർക്കറ്റാണ് ഫസ്റ്റ് ഔട്ട്ലെറ്റ് വന്നിരിക്കുന്നത് കൊല്ലത്ത് ശക്തികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി മത്സ്യഫെഡിനൊരു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ഉണ്ട് ആ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റിൻ്റെ പേരാണ് കൈറ്റോസൺ അത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടുള്ളൊരു ടാബ്ലറ്റാണ് കൈറ്റോസൺ എന്ന് പറയുന്നത് ഈ ഷെൽഫിഷ് അതായത് ക്രാബ് മുതലായ ഷെൽഫിഷിൻ്റെയൊക്കെ ഔട്ടർ സ്കെൽട്ടനിൽ നിന്ന് വരുന്ന ഒരുതരം ഷുഗറാണ് ഈ കൈറ്റോസൺ എന്ന് പറയുന്നത് അതുപയോഗിച്ച് അത് മെഡിസിനൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നതുകൂടി ഓർത്തു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 6 ഔട്ട് ഓഫ് ടോട്ടൽ ഷുഗർ മിൽസ് ഇൻ ദ കൺട്രി ഡാഷ് പെർസെൻറ്റേജ് ആർ ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ നമുക്കറിയാം 3 സെക്ടേഴ്സാണ് ഉള്ളത് പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടർ അതിൽ കോപ്പറേറ്റീവ് സെക്ടറിന് കീഴിൽ എത്ര പെർസെൻറ്റേജാണ് എത്ര ഷുഗർ മിൽസാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് 1928/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഓപ്ഷൻസ് ഓപ്ഷൻ എ 56% ഓപ്ഷൻ ബി 45% ഓപ്ഷൻ സി 72% ആൻഡ് ഓപ്ഷൻ ഡി 23% ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 45% ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 7 ഫസ്റ്റ് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി ഇൻ ഏഷ്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1031/2023 ഓപ്ഷൻ എ പ്രവരനഗർ ഓപ്ഷൻ ബി സാംഗ്ലി ഓപ്ഷൻ സി പൂനെ ഓപ്ഷൻ ഡി ബാംഗ്ലൂർ ഏഷ്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി അല്ലെങ്കിൽ പഞ്ചസാര ഫാക്ടറി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രവരനഗറാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പ്രവരനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏഷ്യയിലെ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറി നിലവിൽ വന്നത് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1950 ഇതിനുവേണ്ടി മുൻകൈ എടുത്തിരുന്ന രണ്ട് വ്യക്തികളാണ് വിത്തൽ റാവു വിഖേ പട്ടേലും അതുപോലെ തന്നെ ശ്രീ ഗാഡ്ഗിലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 8 ഓയിൽ സീഡ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1031/2023 ഓപ്ഷൻ എ സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ ബി മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ സി മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഓയിൽ സീഡ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏത് ടൈപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് സിംഗിൾ കമ്മോഡിറ്റി മൾട്ടി കമ്മോഡിറ്റി മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് ദ കമ്മോഡിറ്റീസ് ഡെൽറ്റ് ബൈ ദം ദ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഫോളോവിങ് ടൈപ്സ് ഓരോ സൊസൈറ്റീസും ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ സൊസൈറ്റീസിനെയും 3 തിരിച്ചിട്ടുണ്ട് ദ ഫസ്റ്റ് വൺ സിംഗിൾ കമ്മോഡിറ്റി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി സിംഗിൾ കമ്മോഡിറ്റി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ദ ഡീൽ ഇൻ ദ മാർക്കറ്റിംഗ് ഓഫ് ഓൺലി വൺ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി ദ ഗെറ്റ് സഫീഷ്യൻറ്റ് ബിസിനസ് ഫ്രം ദ ഫാമേഴ്സ് പ്രൊഡ്യൂസിങ് ദാറ്റ് സിംഗിൾ കമ്മോഡിറ്റി
പേര് പറയുന്നത് പോലെ തന്നെ ഒരൊറ്റ കമ്മോഡിറ്റിയുടെ സിംഗിൾ കമ്മോഡിറ്റിയുടെ മാർക്കറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഈ പറയുന്ന സിംഗിൾ കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഷുഗർ കെയിൻ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, കോട്ടൺ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, അതുപോലെ തന്നെ ഓയിൽ സീഡ് ഗ്രോവേഴ്സ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. ഇവയെല്ലാം ശ്രദ്ധിക്കുക, ഒരൊറ്റ കമ്മോഡിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. ഷുഗർ കെയിൻ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, കോട്ടൺ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, ഓയിൽ സീഡ് ഗ്രോവേഴ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി. രണ്ടാമത്തെ ടൈപ്പ് നോക്കാം, മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി, ദേ ഡീൽ ഇൻ ദ മാർക്കറ്റിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെമ്പേഴ്സ് സച്ച് എസ് ഫുഡ് ഗ്രെയിൻസ്, ഓയിൽ സീഡ്സ് ആൻഡ് കോട്ടൺ. മോസ്റ്റ് ഓഫ് ദ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ആർ ഓഫ് ദിസ് ടൈപ്പ്. അതായത് പേര് പറയുന്നത് പോലെ തന്നെ മൾട്ടി കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കമ്മോഡിറ്റീസിൻ്റെ മാർക്കറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഈ പറയുന്ന മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഗ്രെയിൻസ്, ഓയിൽ സീഡ്സ് ആൻഡ് കോട്ടൺ. ഇവിടെ നോക്കുക, ഓയിൽ സീഡ്സ് ആൻഡ് കോട്ടൺ എന്ന് വരികയാണെങ്കിൽ ആൻസർ വരുന്നത് മൾട്ടി കമ്മോഡിറ്റിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഓയിൽ സീഡ്സ് ഗ്രോവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വരികയാണെങ്കിൽ സിംഗിൾ കമ്മോഡിറ്റിയാണെന്നത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ആർ ഓഫ് ദിസ് ടൈപ്പ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസും മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ടാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ മൂന്നാമത്തേത്, മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ദീസ് സൊസൈറ്റീസ് മാർക്കറ്റ് എ ലാർജ് നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് പെർഫോം സച്ച് അതർ ഫങ്ഷൻസ് ആസ് പ്രൊവൈഡിംഗ് ക്രെഡിറ്റ് ടു മെമ്പേഴ്സ്, അറേഞ്ചിങ് ഫോർ ദ സപ്ലൈ ഓഫ് ദ ഇൻപുട്സ് റിക്വയർഡ് ബൈ ദം ആൻഡ് മീറ്റിംഗ് ദ റിക്വയർമെൻറ്സ് ഓഫ് എസെൻഷ്യൽ ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഗുഡ്സ്. മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. നമ്മൾ കണ്ടു മൾട്ടി കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ മെമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നിലധികം ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ് ഈ പറയുന്ന മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിലുള്ളവർ. ഇനി മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ അവർ കുറച്ച് എക്സ്ട്രാ ഫങ്ഷൻസും കൂടി അവരുടെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ടു മെമ്പേഴ്സ്, മെമ്പേഴ്സിന് വേണ്ട ക്രെഡിറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അറേഞ്ചിങ് ഫോർ ദ സപ്ലൈ ഓഫ് ദ ഇൻപുട്സ് റിക്വയർഡ് ബൈ ദം, അവർക്ക് വേണ്ട ഇൻപുട്സിൻ്റെ സപ്ലൈയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റിംഗ് ദ റിക്വയർമെൻറ്സ് ഓഫ് എസെൻഷ്യൽ ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഗുഡ്സ്, അവരുടെ ഗാർഹിക ഉപഭോഗ വസ്തുക്കളുടെ കൺസപ്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള ഗുഡ്സൊക്കെ സപ്ലൈ ചെയ്യുവാനും ഒക്കെ ഈ പറയുന്ന മൾട്ടി പർപ്പസ് മൾട്ടി കമ്മോഡിറ്റി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9, ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ഇനിഷ്യേറ്റഡ് ദ ഡിജിറ്റലൈസിംഗ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് SHGs ഇൻ ഇന്ത്യ ത്രൂ ദെയർ പൈലറ്റ് പ്രൊജക്ട് കോൾഡ്. ഓപ്ഷൻ എ ഇ ശക്തി, ഓപ്ഷൻ ബി ഇ സുരക്ഷ, ഓപ്ഷൻ സി ഇ സംരംഭ്, ഓപ്ഷൻ ഡി ഇ സമൃദ്ധി. നബാർഡ് അവരുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടുള്ള ഇതിൽ ഏത് പ്രൊജക്റ്റാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇ ശക്തിയാണ്. സ്വയം സഹായ സഹകരണ സംഘങ്ങളുടെ ഡിജിറ്റലൈസേഷനായിട്ടുള്ള പൈലറ്റ് പ്രൊജക്റ്റായ ഇ ശക്തി 2015 നബാർഡ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പം ഏകദേശം 2 നബാർഡ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ശേഷം 2016-17 പീരീഡുകളിലായിട്ട് ഇത് 100 ജില്ലകളിലേക്ക് നബാർഡ് അത് വ്യാപിപ്പിക്കുകയുണ്ടായി. എല്ലാവരുടെയും ഡാറ്റ ഡിജിറ്റലൈസേഷനായിരുന്നു അവർ എയിം വെച്ചത്. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഏത് വർഷമാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1955, ഓപ്ഷൻ ബി 1958, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1972. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1958 ആണ്. 1958 ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിക്ക് ഫോം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. നാഫെഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്ന ന്യൂഡൽഹിയിൽ തന്നെയാണ് ഇവരുടെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ്. ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്ന ന്യൂഡൽഹിയിൽ തന്നെയാണ് നാഫെഡിൻ്റെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇവർക്കൊരു ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് വരുന്നത് ഇൻഡോറിലാണ്.
ജനറൽ കോർപ്പറേഷന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സെക്ഷനിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.